പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് സുഹൃത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് അതിനെ ചകിരിച്ചോറാക്കി മാറ്റുകയാണ്. ചകിരിച്ചോറായിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഇവിടെ നമ്മൾ ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് ആണ് എടുത്തിരിക്കുന്നത്. 4 കിലോ വെയിറ്റ് വരുന്ന ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് എടുത്ത് അതിലേക്ക് 25 ലിറ്റർ തൊട്ട് 30 ലിറ്റർ വെള്ളം വരെ ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുകയാണ്. കുറേ സമയത്തിനാണ് ഇത് പൊടിയായിട്ട് വരും. ഏകദേശം ഒരു 70 തൊട്ട് 75 ലിറ്റർ വരെയുള്ള ചകിരിച്ചോറ് നമുക്ക് ഇന്ന് കിട്ടുകയാണ്. 8-10 ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഇത് ആവശ്യത്തിന് മതിയാകും. നമ്മളിവിടെ ഒരു 10 ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇത്രയും ചകിരിച്ചോറാണ്. 4 കിലോ ചകിരിച്ചോറിൻ്റെ ഒരു ബ്രിക്സാണ് എടുത്ത് വെള്ളം ഒഴിച്ച് കുതിർത്തതുപോലെ പൗഡറാക്കി എടുത്തിരിക്കുന്നത്. ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി കരി ചകിരിച്ചോറ് എന്ന രീതിയിലാണ് ഇടുന്നത്. 1:1 എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് മണ്ണിൽ വളമായിട്ട് നൽകുമ്പോൾ, മീഡിയമായിട്ട് നൽകുന്ന സമയത്ത് മണ്ണിന് കൂടുതൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ മണ്ണിലെ വായുസഞ്ചാരം കൂടുതലായിട്ട് കിട്ടുകയും ചെടികൾക്ക് സുഖമായിട്ട് വേരുകൾക്ക് നല്ല രീതിയിൽ പോകാനുള്ളൊരു സൗകര്യം നമുക്ക് ചകിരിച്ചോറ് ചേർക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചകിരിച്ചോറ് നമ്മൾ മണ്ണിൽ വളമായിട്ട് അല്ലെങ്കിൽ മീഡിയമായിട്ട് നിറയ്ക്കുന്നത്, ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നത് വളരെ ഗുണമാണ്. ഇവിടെ നമ്മൾ 4 കിലോ ഉള്ള ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് എടുത്ത് അതിലേക്ക് ഒരു 25 തൊട്ട് 30 ലിറ്റർ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതേപോലെ ചെയ്താൽ മതിയാവും നിങ്ങൾക്കും. ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ചില ചകിരിച്ചോറിൻ്റെ ബ്രിക്സുകളിലാണെങ്കിൽ കല്ലൊക്കെ വരാറുണ്ട്, ചിലതിൽ അങ്ങനെ വരാറുമില്ല. നമ്മളിപ്പം ഇടയ്ക്കെല്ലാം ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലതിലൊക്കെ കല്ല് കാണാറുണ്ട്, ഇതിലങ്ങനെ എല്ലാത്തിലും അങ്ങനെ വരാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് വാങ്ങിയിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് കഴിഞ്ഞാൽ അത് പൗഡറായിട്ട് വരും. ചകിരിച്ചോറ് ഉപയോഗിച്ച് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് അതിലേക്ക് പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് എങ്ങനെയാണ് ചകിരിച്ചോറാക്കി മാറ്റുന്നതെന്ന് ഉള്ളതാണ് നമ്മളിന്ന് കാണിച്ചത്. ഇതെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഇതിൽ നല്ലൊരു വിഷയം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.